ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷത്തിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു പൊളിപ്പൻ ബീഫ് കറിയാണ്. അപ്പോൾ ഈ ബീഫ് കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പം നമുക്കൊട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ബീഫ് കറിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. വൃത്തിയാക്കിയതിന് ശേഷം നന്നായി കഴുകി എടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ നന്നായി ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്ത് പെട്ടെന്ന് മൂത്ത് കിട്ടാനും ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞൊന്നും പോകരുത്. നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തക്കോലമാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പൂവും കൂടിയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 പത്തല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചിയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിട് ഒന്ന് ചേർത്ത് കൊത്ത് കൊടുക്കുന്നത് ഒന്ന് ചതച്ചിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 10-12 കഷ്ണം ചെറിയ ഉള്ളിയും 2 മീഡിയം സൈസിലുള്ള സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് കറിക്ക് എപ്പോഴും കൊച്ചുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മീറ്റ് മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടിയാണ്. ഇത്രയും മസാലകൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് മസാലയോടൊപ്പം ബീഫ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് മുന്നേ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്തുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാനുള്ളതാണ്. എന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് ബീഫ് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം.
നമ്മൾ ബീഫൊക്കെ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഇതിൻ്റെ താടിയേണ്ട. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മുടെ ബീഫിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 വിസിലിന് ശേഷം നമ്മൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് എടുത്തിട്ട് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി കട താളിച്ച് കൊടുക്കാനാണുള്ളത്. അപ്പം നമ്മളിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് കട താളിച്ച് കൊടുക്കാം. കട താളിക്കാനായി നമ്മൾ ചെറിയൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഈ കടുക് താളിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ബീഫ് കറി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനായിട്ടുള്ള ബീഫ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും തന്നെ ഇരിക്കുക. ബൈ.